നമസ്കാരം, അനാലിസിസിലേക്ക് സ്വാഗതം. സിപിഎമ്മിന്റെ റിക്രൂട്ടിംഗ് സംഘടനയിൽ പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ആണ്. സംസ്ഥാനത്തെ 14 സർവകലാശാലകൾക്കും അടക്കി ഭരിക്കുന്നത് ഇവരായിരുന്നു. സിപിഎം ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്തുന്നത് SFIയിലെ മികച്ച സംഘാടകരിൽ നിന്നാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടക്കം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. SFI രൂപീകരിച്ച ശേഷവും നിരവധി നേതാക്കളെ പാർട്ടിക്ക് ലഭിച്ചു. ജെക്സി തോമസ് വരെ ശക്തരായ നേതാക്കൾ അങ്ങനെ കടന്നു വന്നവരാണ്. കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇത്തവണയും വിജയം ആവർത്തിച്ചെങ്കിലും പല തട്ടുകളിലും SFIക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയാണെന്നാണ് CPM വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ തെറ്റുതിരുത്തൽ, നേതൃത്വ അഴിച്ചുപണിയും ഒക്കെ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. തുടർഭരണം പാർട്ടിയില്ല എന്ന പോലെ SFIയെയും ബാധിച്ചു. പല നേതാക്കന്മാരും പക്വതയില്ലാതെ പെരുമാറുന്നു. പൊതുസമൂഹവും വിദ്യാർത്ഥികളും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം SFIയുടെ തലപ്പത്തുള്ളവർ മറക്കുന്നു. അവർ തലമറന്ന എണ്ണ തേക്കുകയാണെന്നാണ് പറയുന്നത്. കാലിക്കറ്റ്, MG സർവകലാശാല യൂണിയനുകൾക്ക് പിന്നാലെ കേരളീയത്തിലും ഇത്തവണ KSU വലിയ മുന്നേറ്റം നടത്തി. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ KSUവിന്റെ വിജയത്തിൽ SFI അമ്പരന്ന് പോയി. തിരുവനന്തപുരം ലോ കോളേജ് പോലെയുള്ള തട്ടകങ്ങളിൽ SFI പിന്നോക്കം പോയി. ലോ കോളേജിൽ ചില SFI നേതാക്കളും പ്രവർത്തകരും കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ അനുഭാവികളായ വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അധ്യാപകരുമായി വരെ ചില നേതാക്കൾ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. സംഘടനാ നേതൃത്വം അനാവശ്യമായ നിരവധി വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കാര്യങ്ങൾ വേണ്ടവണ്ണം പഠിക്കാതെയും മനസ്സിലാക്കാതെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണങ്ങൾ തിരിച്ചടിയുണ്ടാക്കി. മഹാരാജാസ് കോളേജിൽ ജയിച്ചവരുടെ പട്ടികയിൽ പരീക്ഷ എഴുതാത്ത ആർഷോയുടെ പേര് വന്നത് വലിയ വിവാദമായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് അതിലും വലിയ വിവാദമായി. റിപ്പോർട്ടർ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് സർക്കാർ കേസെടുത്തു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ കൈകാര്യം ചെയ്യുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ വെല്ലുവിളിക്കുകയും ചെയ്തു. അടുത്ത ദിവസം മലക്കമറിയുകയും ചെയ്തു. എന്തായാലും പിണറായി സർക്കാർ ലേഖകയ്ക്കെതിരെ എടുത്ത കേസ് അവസാനം കോടതിയെടുത്ത് തോട്ടിലെറിഞ്ഞു. SFIക്കുണ്ടായ ഈ നാണക്കേട് മറയ്ക്കാൻ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആണ് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. SFIക്കെതിരെ വാർത്ത നൽകിയതിന്റെ പേരിൽ ഒരു കൂട്ടം SFIക്കാർ ഏഷ്യാനെറ്റിന്റെ കൊച്ചി ഓഫീസിൽ ഇരച്ചുകയറി അഴിഞ്ഞാടുകയായിരുന്നു. അതിനെതിരെ കേസെടുത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. SFI നേതാവായിരുന്ന K. വിദ്യ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്റർവ്യൂവിന് ചെന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തെങ്കിലും അതും പിണറായി സർക്കാർ മുക്കി. കായംകുളം MSM കോളേജിൽ ഡിഗ്രി തോറ്റ SFI നേതാവ് ഉത്തരേന്ത്യയിലെ ഏതോ സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുമായി PG ചേർന്നതും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഈ നേതാവിനെ പിന്തുണച്ച് PM ആർഷോ ആദ്യം രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലീസും സർവകലാശാലയും നടത്തിയ അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. MSM കോളേജിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർവകലാശാല. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി വിജയിച്ച വിദ്യാർത്ഥിനിക്ക് പകരം മറ്റൊരു വിദ്യാർത്ഥി നേതാവ് ജയിച്ചു എന്ന വ്യാജരേഖയും ഉണ്ടാക്കിയതും ഏറെ കോലക്കം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് നേതാവിനെ പുറത്താക്കിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക CPM നേതാവിന്റെ മകനെ സംസ്കൃത കോളേജിലിട്ട SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച വിവരം ഏറെ ഞെട്ടലോടെയാണ് പാർട്ടിക്കാർ പോലും കേട്ടത്. നേമത്തെ ലഹരിവിരുദ്ധ പാർട്ടിക്ക് ശേഷം SFI പ്രവർത്തകരും ചില നേതാക്കളും മദ്യലഹരിയിൽ സംഘർഷം ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഇവർക്കെതിരെ നടപടിയും എടുത്തു. തുടർഭരണം കിട്ടിയതോടെ വിദ്യാർത്ഥികളുടെ കാതലായ വിഷയങ്ങളിലൊന്നും SFI ഇടപെടുന്നതേയില്ല. കോളേജ്, യൂണിവേഴ്സിറ്റി, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് SFIയുടെ മുൻ നേതാക്കൾ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതികളുമുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നവരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് പതിവ്. ക്യാമ്പസുകളിലും ഇക്കൂട്ടരുടെ സാന്നിധ്യം സജീവമാണ്. പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് തൊട്ടപ്പൻ എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന മുൻ SFIക്കാരനും സംഘവും നടത്തിയ അക്രമങ്ങളെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും പേടിച്ച ആരും പരാതി നൽകാൻ തയ്യാറല്ല. പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയും വിദ്യാർത്ഥി സംഘടനാ സംവിധാനത്തെ ആലസ്യത്തിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചുവിടണമെന്ന ആക്ഷേപം ശക്തമാണ്. സംഘടനാ നേതൃത്വം അനാവശ്യ വിവാദങ്ങളിൽ ഉൾപ്പെട്ടതും വലിയ തിരിച്ചടിയെന്നാണ് വിമർശനം ഉള്ളത്.